നമ്മുടെ നായ അവൻ അക്ഷമനായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവന്റെ യജമാനൻ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്പലപ്പുരത്തേക്ക് കഴിഞ്ഞു. അങ്ങനെ കനത്ത പേമാരിയും ഉഗ്രമായ കാറ്റുമൊക്കെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും തന്റെ യജമാനനെ വീട് കാക്കുന്നതിൽ അവിശ്വസ്തനായ നായ ചെയ്തെന്താണെന്ന് നോക്കിയേ. അവിടെ നിന്ന് ഈ സമയത്തും കുട്ടനാട്ടിൽ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമാണ്. എല്ലാ വീടുകളിലും പഴക്കുലയും മറ്റും വൈക്കോൽ തൂറും ഒക്കെ മോഷ്ടിക്കുവാനായിട്ട് ആളില്ലാത്ത തക്കം നോക്കി ആൾക്കാർ എത്താറുണ്ട്. ഇവിടെയും നമ്മുടെ ചേർന്നന്റെ വീട്ടിൽ വരുന്ന മോഷ്ടാക്കളെ അവൻ തൻ്റെ ഉഗ്രമായ ശബ്ദത്തിൽ കുരച്ച് പേടിപ്പെടുത്തി ഓടിക്കുന്നുണ്ട്. അങ്ങനെ ആ പാവമൃഗം തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു എന്നാണ് പറയുന്നത്. ജലത്തിലൂടെ ഒഴുകി വരുന്ന അഴുകിയ ശരീരങ്ങളെ നോക്കി അവൻ കൊതിയോടെ അവൻ നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ വിശപ്പടക്കാനുള്ള മാർഗം അവനില്ല. രാത്രിയായി ഭയങ്കരമായ കൊടുങ്കാറ്റും പേമാഴയും തുടങ്ങി. മേൽക്കൂര ആടിയുലയുവാൻ തുടങ്ങി. ഇനി അവൻ്റെ അവസാനം അടുത്തു. രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ട് താഴെ വീഴുവാൻ തുടങ്ങി. ഒരു നീണ്ട ജല തലത്തിനു നേരെ വീണ്ടും ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കുവാൻ തുടങ്ങി. അടുത്ത കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. ഇങ്ങനെയുള്ള നിരവധി ശബ്ദങ്ങളുമെല്ലാം നമ്മള് കഥാകാരൻ നമ്മൾ എത്തിക്കുന്നുണ്ട്. പാതിരായുടെ അടുത്തപ്പോൾ ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു. പുരയിൽ അണിഞ്ഞുകൂടി. പട്ടി മുകളടുപ്പിൽ നിന്നുകൊണ്ട് അത് നോക്കി നിൽക്കുന്നു. താഴത്തെ കിറങ്ങിയാല് ജലമാണ്. പക്ഷെ അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ജഡമങ്ങ് ദൂരേക്ക് ഒഴുകി തുടങ്ങി. അങ്ങനെ ഏറെ നേരം അവൻ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. അതിനുശേഷം കഴിഞ്ഞപ്പോൾ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ട് അനന്തമായ ജലനിരപ്പിൽ ഒന്നും ഉയർന്നു കാണാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ സ്വാമി ഭക്തിയുള്ള ആ മൃഗം കാത്തു. കുടിൽ പോയി അവന് വേണ്ടി ഒന്നോണം. ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. അപ്പൊ എന്താണ് നോക്കി, അവനെ ഒരു മുതല പിടിച്ചു എന്ന് അവസാന നിമിഷം വരെ ആ കുടിൽ അങ്ങ് വെള്ളത്തിലേക്ക് താണപ്പോൾ അവൻ പട്ടിയും താണു. അവനെ മുതല പിടിക്കുന്നു. അതുവരെ ആ കുടില് അവനെ കാത്തു പരിപാലിച്ചുകൊണ്ട് വെള്ളത്തിൽ ഉയർന്നു നിന്നു എന്ന് തകഴി പറയുന്നു. വെള്ളം ഇറക്കം തുടങ്ങി. അതിനുശേഷം പതിയെ പതിയെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിലെ ജലനിരപ്പെല്ലാം ഇറങ്ങിത്തുടങ്ങി. നമ്മുടെ ചേർന്നൻ നീന്തി തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കൊട്ടിലിലേക്ക് വരികയാണ്. അമ്പലപ്പുഴയ്ക്ക് പോയ ചേർന്നൻ തൻ്റെ വളർത്തുനായെ അന്വേഷിച്ച് വെള്ളം ഇറങ്ങിത്തുടങ്ങിയപ്പോൾ എത്തുകയാണ്. അപ്പോൾ കുടിലിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുടിലില്ല. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശരീരം അടിഞ്ഞുകൂടി കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. ചെറുവിരൽ കൊണ്ട് ചേർന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടയാണെന്ന് തന്നെ സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയതിനാൽ നിറം എന്താണെന്ന് വ്യക്തമല്ല. മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം വെള്ളം ഇറങ്ങിയപ്പോൾ ചേർന്നൻ തന്നെ യജമാനൻ തൻ്റെ വളർത്തുനായെ അന്വേഷിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കുടിലില്ല. അവിടെ തൻ്റെ പട്ടിയുടെ തൻ്റെ വളർത്തുനായുടെ ചത്തുകിടക്കുകയാണ്. അവനൊരു തെങ്ങിൻ ചുവട്ടിൽ അവൻ്റെ ചെവി മുറിഞ്ഞിരിക്കുന്നു. വെള്ളത്തിൽ കിടന്ന ശരീരമാകെ അഴുകിയിരിക്കുന്നു. ഇങ്ങനെയൊരു കാഴ്ചയാണ് ചേർന്ന് കാണുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു തീവ്രമായൊരു അനുഭവമാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ ഫലങ്ങളാണ് ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലൂടെ തകഴി അവതരിപ്പിച്ചിരിക്കുന്നത്. തകഴിയുടെ ഏറ്റവും മികച്ച ഒരു ചെറുകഥയാണിത്. ഏറ്റവും മികച്ച, അതായത് വെള്ളപ്പൊക്കത്തിൽ ചേർന്ന തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ കിടാങ്ങളെയും തൻ്റെ ഭാര്യയെയും കൊണ്ട് അമ്പലപ്പുഴയ്ക്ക് രക്ഷപ്പെടുന്നു. പക്ഷേ അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം അവൻ തൻ്റെ ചേർന്നൻ്റെ വളർത്തുന്നായ കുടിലിൽ തന്നെ കഴിയുന്നു. അവസാന നിമിഷവും സ്വാമി ഭക്തിയുള്ള ആ മൃഗം തൻ്റെ യജമാനൻ്റെ അവസാന സ്വത്തും കാത്തു പരിപാലിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധാലുവാണ്. അവൻ യജമാനൻ തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും തൻ്റെ യജമാനോടവൻ അതൃപ്തി കാണിക്കുന്നില്ല. അപ്പോൾ വരുന്ന മരണം കാത്തു കിടക്കുമ്പോഴും മോഷ്ടാക്കളെ ആഞ്ഞൊടിക്കുന്നതിലാണ് അതീവ ശ്രദ്ധാലുവാണ്. അങ്ങനെ വളരെ ദയനീയമായതിൽ പട്ടിയുടെ അന്ത്യം, അല്ലെങ്കിൽ ഈ നായയുടെ അന്ത്യം കഥാകൃത്ത് ഇവിടെ ചിത്രീകരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ടെക്സ്റ്റ് വർക്കുമായിട്ടാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. നന്ദി.